ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ ഈവനിങ് നമ്മൾ ഡോക്ടറിന്റെ കൂടെയാണ്. ഓലി സ്മോക്ക്ഡ് റൈസ് ഉണ്ട് അല്ലേ, കട്ട് ചെയ്ത് കഴിക്കാൻ പോണ ഗൈസ്. നോക്കിയോ ഇങ്ങനെ അവിടെ പിടിക്കും, ജൂം ചെയ്ത് എടുത്തു പോകും. ഗൈസ് അപ്പോൾ ഇതാക്കണ, ഞങ്ങള് ബി എമ്മിലായിരുന്നു, തന്നെ ഡോക്ടറിന്റെ ബി എമ്മിലായിരുന്നു. സോ ഞാൻ ഇതാക്കണ, ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച്, ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ. ഇനിയിപ്പോ നേരെ നമുക്ക് വീട്ടിൽ പോവാം, കുറേ പരിപാടികളുണ്ട് ഗൈസ്. ഈ കാറ് കയറി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ഉണ്ട്, ഇഷ്ടംപോലെ സ്വിച്ച് ഉണ്ട് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ സീറ്റൊക്കെ ചൂടാക്കാൻ തിളപ്പിക്കാൻ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഇവിടെയും കുറേ സാധനങ്ങൾ തിരിച്ചടിക്കാം. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെന്റ് ഗൈസ്. അപ്പം ഇനി നാളെ രാവിലെ എണീക്കണം, എണീറ്റിട്ട് എനിക്ക് ഡ്രസ്സ് നോക്കാൻ ബോർഡ് ഓഫ് നാളത്തെ ചടങ്ങാണ്. പക്ഷെ ഉമ്മ വരുമെന്ന് അറിയില്ല, ഉമ്മ വന്നാൽ മാത്രമേ എനിക്ക് ഡ്രസ്സ് നോക്കലൊക്കെ നടക്കുള്ളൂ. എനിവേ നമുക്ക് നോക്കാം, വീട്ടിൽ പോയി കിടക്കട്ടെ. ഓക്കെ, ഇന്നലെ നൈറ്റ് ഒരു നല്ല നൈറ്റ് ആയിരുന്നു കേട്ടോ. ഫ്രണ്ടും ഡോക്ടറൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും കഴിച്ച് ഭയങ്കര നല്ലൊരു കൂൾ നൈറ്റ് ആയി. ഓ മൈ ഗോഡ്, ഹൂ ഈസ് ദിസ് ഗേൾ? ഇന്ന് കോളേജില്ലടി കുറിപ്പ, കോളേജില്ല. ഗൈസ് അപ്പൊ ഇമ്മ താക്കണ റെഡി ആയി കൊണ്ടിരിക്കണം. അപ്പൊ ഞാനും കുഞ്ഞും മമ്മിയും കൂടി ഇന്ന് എന്തെടുക്കാൻ പോവാണ്? ആർക്കല്ല, എനിക്ക് ഗൈസ്. ഞാനാണ് കല്യാണ ചെക്കൻ, എനിക്കുണ്ട്, എനിക്ക് അത് കഴിഞ്ഞിട്ട് നിനക്ക്. അപ്പൊ കല്യാണ ചെക്കൻ എന്താണ്, എന്റെ നോക്കി കഴിഞ്ഞിട്ട് ഇവള് നോക്കാം. നോ, അങ്ങോട്ടോ 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 കുഞ്ഞു, എനിക്ക് എന്ത് ഡ്രസ് ആയിരിക്കും ചേരാ? കോട്ടാണെങ്കിലും ബ്ലാക്ക് ആണോ ചുവപ്പാണോ പച്ചാണോ? ഇമ്മ ഇന്നലെ പറയാ ചുവപ്പ് കോട്ട് മതി. ചുവപ്പ് കോട്ടോ, യു സീരിയസ്ലി? നമ്മള് കാർ എടുത്തിട്ട് പാലാരിയോട്ട് മെട്രോ സ്റ്റേഷനിൽ വെക്കണം, കാരണം ഞാൻ എന്റെ ഡ്രസ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് പാർക്കിംഗ് ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ മെയിൻ റോഡ് തന്നെ ആയി, അതുകൊണ്ട് തന്നെ നമുക്ക് ഊബർ വിളിച്ച് പോകണം. എന്താ എന്റെ പ്രശ്നം, കൊറേ നേരം ഡ്രസ് ഇട്ട് നടക്കണം ഞാൻ. അതിലെങ്ങനെ ഇല്ലെങ്കിൽ ഷോ കാണിക്കാണോ? ഷോ കാണിക്കാണോ? കളിച്ച ഇത് തുറക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക് ഗേറ്റിന് ഓർമ്മ വരിക. ഒരു മെസ്സേജ് കണ്ട്, അഭിരാമി നിർമ്മല കുഞ്ഞു, ഇത് അഭിരാമി ആണോ അതാ അഭിരാമ ആണോ? അഭിരാമ, നമ്മളിപ്പോ രണ്ട് ഒന്നര മാസം രണ്ട് മാസത്തോളം കുഞ്ഞും മമ്മിയും ഇവിടെ ഉണ്ട്. ഞങ്ങളിതാ കോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പല ടൈപ്പ് കോട്ടുകളുണ്ട്. കുഞ്ഞു സെലക്ട് സെലക്ട് ചെയ്യണിക്ക് എങ്ങനെയുണ്ട്? കുറച്ച് ഇറക്കം വെച്ചിട്ട് ബാക്കോട് നിക്ക് നോക്കണ, നല്ല ഭംഗി. ഇറങ്ങണം കല്യാണം കഴിച്ച് ഇറങ്ങാൻ. കുഞ്ഞു അടുത്തത് ഏത് എടുക്കണം, നീ സെലക്ട് ചെയ്ത് എടുക്കും. മച്ചാൻ തക്കണ അത് എടുക്കുന്നുണ്ട്, അതാണ് എടുക്കുന്നത്. വർക്കുള്ളതല്ലേ, സോ നമുക്ക് വർക്കുള്ളത് നോക്കാം. ഓക്കെ, അത് മേടിക്കാൻ നീന്തില്ല. വേറെ കളറ് ട്രൈ ചെയ്ത് നോക്കുകയാണ്, റെഡ് പോലത്തെ ഒരു കളർ, കൊള്ളാം, രസമുണ്ട്, ഭംഗിയുണ്ട്, ചേർന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഗൈസ് ഇക്കഞ്ഞ് വൈറ്റ് ട്രൈ ചെയ്ത് നോക്കാട്ടോ,
ഇതൊക്കെ ജുബ്ബ എന്താ ജുബ്ബ. ഗൈസ് അപ്പം നമ്മളെ കോട്ടൊക്കെ പോയി നോക്കില്ല, ഞങ്ങള് കോട്ടും സാധനങ്ങളൊക്കെ പോയി നോക്കി കൊള്ളാം. പക്ഷെ ഞങ്ങൾ കസ്റ്റം ചെയ്യാം, കസ്റ്റം ചെയ്താൽ കുറച്ചുകൂടി നല്ല ഡിസൈൻ. എനിക്കെന്താ പറയുക, ഇവിടെ ഇവിടെ ഡിസൈൻ വേണം. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ കുട്ടീന്റെ ഡ്രസ്സിന്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പൊ ആ ഡിസൈൻ കൊള്ളാം. അപ്പൊ അതിന്റെ കുറച്ചുകൂടി അപ്പൊ ഞാനിപ്പോ കോട്ട് ഞാൻ ഇട്ട കുഴപ്പമില്ല, എനിക്ക് ചേരുന്നുണ്ട്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പൊ കുഞ്ഞു തകണം അവളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാണ്, ഏത് വാങ്ങണം ഏത് വാങ്ങണം. മമ്മി അതിനിങ്ങനെ പറയാണ് ഇവള് സെർച്ച് ചെയ്യും കുറ്റം പറയും, സെർച്ച് ചെയ്യും കുറ്റം പറയും, സെർച്ച് ചെയ്യും കുറ്റം പറയും. കേസോ നമ്മളിപ്പോ തകണ ചെമ്മീന്, അതുപോലെ തന്നെ നല്ല കക്ക. ഇവിടെ ഓൾമോസ്റ്റ് കഴിച്ച് തീരാനായപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഊബർ എടുത്ത് നമ്മൾ പാലാരിവട്ടം മെട്രോയിലേക്ക് പോവാണ്. കാരണം നമ്മളെ കാർ അവിടെ ആണല്ലോ നിർത്തിയത്. സോ നമുക്ക് നേരെ അങ്ങോട്ട് പോയി കാർ എടുത്തിട്ടാണ് നമ്മൾ ഡ്യൂഡിന്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് കുഞ്ഞിന്റെ ഡ്രസ്സാണ്. ഹാപ്പി കല്യാണത്തിന് വിളിക്കണ്ട, കേറി കേറി. എന്താണ് ഫുള്ളായിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മള് നായിക എന്റെ ഡ്രസ്സ്. അയ്യോ അയ്യേ, ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങള് ട്രാവൽ ചെയ്ത് പോയി. ഇനിയിപ്പോ വന്ന് എന്റെ നാളെ നോക്കിയാൽ മതി. എന്റെ കൂടെ ഞാൻ വന്നേ നിന്റെ നോക്കുന്നുണ്ട് അറിയോ. ഇന്ന് പോവും, പേടിക്കണ്ട. അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് നമ്മളെ കാറ് തണലത്താണ് ഗൈസ്. മീ കിട്ടും തണലത്ത്, അപ്പൊ കുഴപ്പമില്ല, ഇല്ല ചൂടുണ്ടാവില്ല. നമുക്ക് നേരെ കുഞ്ഞുവിന്റെ ഡ്രസ് നോക്കാൻ പോയി. ഏകദേശം ടയർഡാണ്, എന്നാലും കുഴപ്പമില്ല. ഗൈസ് നമ്മൾ എത്തി. ഓക്കെ, സോ ഡ്യൂഡി ഇതാക്കണ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പൊ ഇവിടാണ് അവള് അവളുടെ ഡിസൈനിങ്ങിന്റെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കുന്നത്. ഗൈസ് ഓ മൈ ഗോഡ്, ഇതിനുള്ളില കേട്ടോ. ഇവിടാണ് കുഞ്ഞു എല്ലാ സാധനങ്ങളും സെറ്റ് ആക്കണം. അവൾ അവിടെ ഡ്രസ്സ് ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ ഞാന് എന്റെ കീ വല്ല ഫോണ് മറന്നോ, ഇത് എടുക്കാൻ പോയതാണ്. ഈ ചെരുപ്പിട്ടിട്ടോ. ഗൈസ് അപ്പൊ ഞാനും മമ്മി ഇവിടെ അടിപൊളി മാറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് അവള് ജസ്റ്റ് ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്യാല്ലേ, ഡ്രസ്സ് ട്രയൽ ചെയ്യാണ്. ഇവിടുത്തെ വേറെ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അവള് വേറെ യുണീക് സാധനമാണ് നോക്കി വെച്ചത്. അപ്പൊ അതേമാതിരി സാധനമാണ് മാറ്റി വരും, എന്നിട്ട് അവൾക്ക് വേണ്ട രീതിയിൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്യും. അവളതും കസ്റ്റമൈസ് ചെയ്യാണ്, എൻ്റെതും ഇപ്പൊ കസ്റ്റമൈസിലെത്തി. ഗൈസ് റെഡിമേഡ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. ഗൈസ് അപ്പൊ ഇതാക്കണ കുഞ്ഞു മൊത്തം സെറ്റായി വന്നിട്ടുണ്ട്. മമ്മി ഇതാക്കണ അവിടെ ഇരിക്കുന്നുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കാണ്. ഇതെല്ലാം എടുക്കണ അവള് കസ്റ്റം ചെയ്തെടുക്കാലോ, കുഞ്ഞു കസ്റ്റം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു രൂപത്തിലായിരിക്കും. സോ യാ, എങ്ങനെ ഞങ്ങളെ ഹാപ്പി. ഇവിടെ ഒരു ഇത് വരൂലേ, മറ്റേ ഒരു ഓവർകോട്ട് പോലത്തെ സാധനം വരും. സോ ഇവിടെ വേറെയും കുറേ കിടക്കാച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വെളിച്ചത്തേക്ക് ഒന്ന് കുഞ്ഞോളെ അങ്ങോട്ട് വാ. കാരണം എന്താ പറയുക, എൻ്റെ കാണുന്നില്ല. ഇട്ടിട്ടെ, കറക്റ്റായിട്ട് കാണുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പോഴാണ് വെളിച്ചത്ത് വന്നപ്പോഴാണ്. ഇവിടെ വേറൊരാളുണ്ട്, വേറെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത്. ഓ നൈസ് 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 നൈസ്. സോ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഏതായാലും ഇപ്പോൾ നല്ല ഇവിടെ നല്ല ഭംഗിയുണ്ട് ഞങ്ങളെ കാണാൻ. നല്ല ഈ ഡ്രസ്സിൻ്റെ ഒരു ബാക്ക് ഡ്രസ്സും ഓളിനൊക്കെ മിന്നിത്തിളങ്ങും. ഈ സാധനം മാറിയിട്ട് വേറെ കളർ പറയുമ്പോൾ ഏകദേശം വൈറ്റാണോ ഓഫ് വൈറ്റാണോ വേറെ എന്താ അത് പറഞ്ഞിട്ട് പോയോ. പക്ഷെ ഇങ്ങനത്തെ ഡ്രസ്സ് ഡ്യൂഡിക്ക് ഇതുവരെ ഇല്ല ഗൈസ്. ദിസ് ജസ്റ്റ് കമന്റോ. ഈ ഡ്രസ്സിന്റെ വേറെ ലെവലായിരിക്കും. ഇത് ഒന്നൊന്നര സാധനമായി കഴിഞ്ഞോളാ. സോ ഇവരുടെ പേരെന്തായാലും ഡിസൈനിങ്ങിന്റെ ഒരു മിനിറ്റ് പറയാം. അത് അവിടെ നോക്കതാ, മനസ്സിലായില്ല, നോക്കി പറയണം. കുട്ടികളെ എന്ത് കട്ടടി ഞാനൊരു കാര്യം പറയട്ടെ. ഹലോ 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 ചെക്ക, ഞാൻ എനിക്ക് പോലത്തെ ഡിസ്കഷൻ ഇല്ലല്ലോ. എനിക്കൊരു ഡിസ്കഷനും കൂടെ വന്നില്ല, ഒരു രസമില്ലായിരുന്നു എൻ്റെത്. ഇവരത് എന്തൊക്കെയാണ്, എനിക്കൊന്നുമില്ലേ സോടാപ്പൊടിയോ. അല്ലമ്മ, എന്റെ നിങ്ങൾക്ക് ഈ ഐഡിയ ഒന്നും എന്റെ കാലും ഇതാക്കണ്ടേ. ഗൈസ് അപ്പൊ ഞാൻ നല്ല പോസ്റ്റ്, ഇവര് മൂന്നാളും
ഗസ് ഇപ്പൊ ഞാൻ നല്ല പോസ് ഇവർ രണ്ടാളും കൂടെ അതിൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് ടൈം എടുക്കണം, ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കണം. ഇപ്പം ചെയ്തോണ്ട് ചോദിച്ചാൽ ഏത് കളറാണ് ബ്ലാക്ക് ആണോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ട കളറിൽ കുഞ്ഞിൻ്റെ അതാണോ അങ്ങനെ. ഇതിപ്പോൾ റിസപ്ഷൻ ഞങ്ങൾ ഓ ഇത് പരിപാടി ഇങ്ങനെ നടത്തുമെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. സോ എന്ത് സംഭവിച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ മോർണിംഗ് നിക്കാഹ്, ഈവനിങ് റിസപ്ഷൻ, അല്ലെങ്കിൽ നിക്കാഹ് വേറൊരു ദിവസം, ഈവനിങ് റിസപ്ഷൻ, അങ്ങനെയൊക്കെയാണ്. കാരണം കോഴിക്കോട് നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ കല്യാണത്തിന് എത്താറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്നും കൺഫേം ആയില്ല. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് കുഞ്ഞിന് കസ്റ്റമായിട്ട് രണ്ടെണ്ണം ചെയ്യിക്കുന്നുണ്ട്. അതായത് നിക്കാഹിനും അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷനും. ഓക്കെ, അതുപോലെ എനിക്ക് നിക്കാഹിനും വേണം, മെയിൻ ഫംഗ്ഷനും വേണം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലൊരു കോട്ട് ഡിസൈനിങ്, സോ ഫുൾ സ്യൂട്ട് ഡിസൈനിങ്ങോ കാര്യങ്ങളോ ജസ്റ്റ് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്ത് ജസ്റ്റ് മെയിൽ അയയ്ക്കുക. ഒഫീഷ്യൽ അൺബോക്സിനോട് നിന്നാണ് മെയിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അബൗട്ട് നോക്കിയാൽ മതി. ഞങ്ങളിപ്പം ഇപ്പം പോയ സ്ഥലത്തൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, കൺഫേം ആക്കിയിട്ടില്ല. കാരണം ഞങ്ങൾ കറക്റ്റായിട്ടൊരു എന്താ പറയുക ഡിസൈൻ കിട്ടാൻ വേണ്ടി നോക്കുകയാണ്. നല്ലൊരു സാധനം കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യത്തുള്ളൂ. കാരണം ഭയങ്കര പാടാണ് ഗൈസ്. കോട്ടിൻ്റെ മുകളിൽ എനിക്ക് ഇവിടുത്തെ കുറച്ചൊരു വർക്ക്, സ്റ്റോൺ വർക്ക്, ഹാൻഡ് വർക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആവും. സോ യാ, ലെറ്റ്സ് ഗോ. നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ വെക്കുന്നത് നമ്മൾ തൊട്ട അച്ഛനമ്മേൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇവരുടെ അച്ഛനമ്മ കേട്ടോ, ഇത് വേറെ മോളാണ്. നമ്മളെ വീടിൻ്റെ തൊട്ട് അപ്പുറത്താണ്. അപ്പോൾ ഇനി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ലേറ്റ് ആവും. സുന്ദര വീട് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വരികയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ബൈ ബൈ.